കെ എസ് ഇ ബിയിൽ അപ്രഖ്യാപിത നിയമന നിരോധനം. മീറ്റർ റീഡർ തസ്തികയിൽ 2000-ലേറെ പേർ കരാർ തൊഴിൽ ചെയ്യുമ്പോഴാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം നൽകാൻ കെ എസ് ഇ ബി മടിക്കുന്നത്. പി എസ് സി പട്ടികയുടെ കാലാവധി കഴിയാറായതോടെ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. സ്മാർട്ട് മീറ്റർ നടപ്പാക്കുന്നതിനായി ഇനി മീറ്റർ റീഡർമാരെ നിയമിക്കുന്നത് അധിക ബാധ്യതയാണെന്ന് ആണ് കെ എസ് ഇ ബിയുടെ വാദം. 2500 മീറ്റർ റീഡർമാരാണ് കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ പി എസ് സി നിയമനം ലഭിച്ചവരുടെ എണ്ണം വെറും 230-നടുത്തു മാത്രം. ബാക്കിയെല്ലാവരും കെ എസ് ഇ ബി ജോലിക്കെടുത്ത കരാർ ജീവനക്കാരാണെന്നാണ് കണക്കുകൾ. സ്ഥിര നിയമനം നടക്കാഞ്ഞത് ആളെ കിട്ടാഞ്ഞിട്ടോ പരീക്ഷ നടത്തി പി എസ് സി പട്ടിക പ്രസിദ്ധീകരിക്കാഞ്ഞിട്ടോ അല്ല. 436 പേർക്ക് സ്ഥിര നിയമനം നൽകാൻ ഒന്നാം പിണറായി സർക്കാർ തീരുമാനിച്ചെങ്കിലും നിയമനം ലഭിച്ചത് 218 പേർക്ക് മാത്രം. നിയമനം നടത്തേണ്ടെന്ന് വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചതിന്റെ ഭാഗമാണ് ഈ വ്യാപക കരാർ നിയമനങ്ങൾ. നിലവിലെ റാങ്ക് ലിസ്റ്റിലെ 300 പേർ നിയമനം കിട്ടാതെ ഇപ്പോഴും പുറത്താണ്. സ്മാർട്ട് മീറ്റർ നടപ്പാക്കുന്നതിനാൽ ഇനി മീറ്റർ റീഡർമാരെ നിയമിക്കുന്നത് അധിക ബാധ്യതയാണെന്നാണ് ബോർഡിന്റെ വാദം. എന്നാൽ മീറ്റർ റീഡർമാർ ജീവിതാവസാനം വരെ റീഡർമാരായി നിൽക്കുന്നവരല്ല. മിനിമം ഐടി എങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് തസ്തികളിലേക്ക് അവരെ പുനർവിന്യസിക്കാൻ, ഓവർസിയർ അതുപോലെ സബ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് നമ്മളെ മറ്റ് പുനർവിന്യസിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാരണമാണ്. നമുക്ക് എന്തെങ്കിലും മീറ്റർ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തുന്നത് മീറ്റർ റീഡർമാരുടെ വിഷ്വലിയുള്ള ഇൻസ്പെക്ഷനിലൂടെ ആയതിനാലും സ്മാർട്ട് മീറ്റർ വന്നാൽ തന്നെ ഇവരെ കുറച്ചുപേരെ അവിടെ വേണ്ടി വരും. നിയമനം നടത്താൻ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ കെ എസ് ഇ ബി ന്യായം പറയുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിലെ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. അടുത്ത വർഷം മാർച്ചിലാണ് പട്ടികയുടെ കാലാവധി തീരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കരാർവൽക്കരണ നിയമന നിരോധന നയങ്ങൾക്കെതിരെ ഇടതുപക്ഷം അന്നും ഇന്നും സമരവുമായി തെരുവിലാണ്. അപ്പോഴാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വൈദ്യുതി വകുപ്പിൽ പി എസ് സി നിയമനം നടത്താതെ കരാർ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ശരത് കെ ശശിയൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.